കവളങ്ങാട് പഞ്ചായത്തിൽ നാല് അംഗങ്ങൾ എൽഡിഎഫിനൊപ്പം ചേർന്നത് കോൺഗ്രസ്സിനും യുഡിഎഫിനും കനത്ത തിരിച്ചടിയായി. പ്രസിഡന്റ് മാറ്റവുമായി ബന്ധപ്പെട്ട് മുമ്പുണ്ടാക്കിയ കരാർ പാലിക്കാൻ ജിംസിയ ബിജു പുതിയ ഉപാധികൾ വെച്ചതിനാലാണ് എൽഡിഎഫിനൊപ്പം ചേർന്ന് അവിശ്വാസത്തിന് തീരുമാനിച്ചതെന്ന് അഡ്വക്കേറ്റ് എം കെ വിജയൻ പറഞ്ഞു. കോൺഗ്രസിലെ നാല് അംഗങ്ങളെയും ഉൾപ്പെടുത്തി എൽഡിഎഫ് നേതൃത്വത്തിലുള്ള ഭരണം പഞ്ചായത്തിലുണ്ടാകുമെന്ന് സിപിഎം ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് അവകാശപ്പെട്ടു. അഡ്വക്കേറ്റ് എം കെ വിജയനെ പ്രസിഡന്റാക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നതാണെന്നും വിമത നീക്കം എന്തുകൊണ്ടെന്ന് അറിയില്ലെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം. കവളങ്ങാട് പഞ്ചായത്തിലെ 18 അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിലെ 8 അംഗങ്ങളിൽ 4 പേരാണ് കൂറുമാറി എൽഡിഎഫിനൊപ്പം നിലകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തതിനാൽ സ്വതന്ത്രയായ ജിംസിയ ബിജുവിന്റെ പിന്തുണയിലാണ് യുഡിഎഫ് ഭരണം നേടിയത്. ഇതിന് പ്രത്യുപകാരമായി നൽകിയതാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം. 5 വർഷവും വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് അവരെ നിലനിർത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. 2.5 വർഷത്തിന് ശേഷം അഡ്വക്കേറ്റ് എം കെ വിജയനെ പ്രസിഡന്റാക്കാൻ കോൺഗ്രസിൽ ധാരണയുണ്ടായിരുന്നു. ഈ ധാരണ നടപ്പാക്കുന്നതിനാണ് സൈജൻ ചാക്കോ രാജിവെച്ചത്. അഡ്വക്കേറ്റ് എം കെ വിജയനെ പിന്തുണയ്ക്കുമെന്ന് വൈസ് പ്രസിഡന്റാക്കിയപ്പോൾ ജിംസിയ ബിജുവുമായി ഡിസിസി നേതൃത്വം കരാറുണ്ടാക്കിയിരുന്നു. ഈ കരാർ പാലിക്കാൻ അവർ പുതിയ ഉപാധി വെച്ചുവെന്നും അതിനാലാണ് അവിശ്വാസ പ്രമേയത്തിന് തയ്യാറായതെന്നും അഡ്വക്കേറ്റ് എം കെ വിജയൻ പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം സൈജൻ ജാക്കോയെ പ്രസിഡന്റായിട്ടുള്ള തീരുമാനമെടുത്ത സമയത്ത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ആ എഗ്രിമെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ 2 വർഷം കഴിയുമ്പോൾ എനിക്ക് പിന്തുണ നൽകാമെന്നുള്ള എഗ്രിമെൻ്റ് വൈസ് പ്രസിഡന്റ് വന്നിരുന്നു. ആ എഗ്രിമെൻ്റ് പാലിക്കുന്നതിന് പുതിയ അജണ്ടകൾ അല്ലെങ്കിൽ പുതിയ ഡിമാൻഡുകൾ വൈസ് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ട് അവർക്കെതിരെ അവിശ്വാസം കൊടുക്കേണ്ടിയിരുന്നു. പാർട്ടിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞാൽ 30-ാം തീയതി തീരുമാനം ഉണ്ടാകേണ്ടായിരുന്നു. അതിനുശേഷം 4 പേരെ ഒരു തീരുമാനം പാർട്ടിയിൽ നിന്നുണ്ടായിരുന്നു. സൈജൻ ചാക്കോയെ രാജിവെപ്പിക്കാൻ അഡ്വക്കേറ്റ് എം കെ വിജയന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം ഡിസിസിയിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇക്കാരണത്താൽ എം കെ വിജയനെ പ്രസിഡന്റാക്കാതിരിക്കാൻ ചരടുവലി നടക്കുന്നതായും സൂചനയുണ്ടായിരുന്നു. ഇതുകൂടി മുന്നിൽ കണ്ടാണ് വിമത നീക്കമെന്നാണ് അറിയുന്നത്. അതേസമയം പഞ്ചായത്ത് ഭരണത്തിലെ അഴിമതിയിൽ മനമടുത്താണ് 4 കോൺഗ്രസ് അംഗങ്ങൾ തങ്ങൾക്കൊപ്പം ചേർന്നതെന്ന് എൽഡിഎഫ് അവകാശപ്പെട്ടു. അവർ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു. 4 കോൺഗ്രസുകാരെ കൂടി ഉൾപ്പെടുത്തി എൽഡിഎഫ് നേതൃത്വത്തിലുള്ള ഭരണം വരുമെന്ന് സിപിഎം ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് വ്യക്തമാക്കി. 4 അംഗങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഈ അഴിമതി മാത്രം കൈമുതലാക്കിയ പഞ്ചായത്ത് ഭരണത്തിനെതിരായി ഒരു ആത്മാഭിമാനമുള്ള ഒരു പഞ്ചായത്ത് അംഗത്തിന് ആ പഞ്ചായത്തിനകത്തേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ 2.5 വർഷക്കാലമായി സംജാതമായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ യുഡിഎഫിനോട് വിട പറയുകയാണ് എന്ന് 4 അംഗങ്ങൾ ഞങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർക്ക് പിന്തുണ നൽകാനും തീരുമാനിക്കുകയാണ്. അപ്പോൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ 4 പേരുൾപ്പെടുന്ന ഒരു ഭരണ സംവിധാനമായിരിക്കും തുടർന്ന് കവളങ്ങാട് പഞ്ചായത്തിനകത്ത് വരുന്നത്. അഴിമതിരഹിതവും സുതാര്യവും നാട് ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണ സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ 4 അംഗങ്ങളും കൂടി കൂട്ടിയോജിപ്പിച്ചുള്ള ഭരണ സംവിധാനമായിരിക്കും അവിടെ സംജാതമാകുന്നത്. കോൺഗ്രസിലെ എ ഗ്രൂപ്പിൽപ്പെടുന്നവരാണ് വിമത നീക്കം നടത്തിയിരിക്കുന്നത്. ഈ നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. മുൻ ധാരണ പ്രകാരം എം കെ വിജയനെ പ്രസിഡന്റാക്കാൻ വ്യക്തമായ തീരുമാനമെടുത്തിരുന്നതാണെന്നും ജിംസിയ ബിജു പിന്തുണ അറിയിച്ചിരുന്നതാണെന്നും കോൺഗ്രസ് നേതാക്കൾ വിശദീകരിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പേ ഇവരുടെ കൂറുമാറ്റം എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നാണ് നേതാക്കളുടെ പ്രതികരണം. അഡ്വക്കേറ്റ് എം കെ വിജയൻ കോതമംഗലം താലൂക്ക് കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയാണ്. സി ബി മാത്യു മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. കെ സി വി ന്യൂസ്, കവളങ്ങാട്.